السلام عليكم. وعليكم السلام ورحمة الله. الحمد لله وكفى، والصلاة والسلام على من أرسله رحمة للعالمين وعلى آله وصحبه أجمعين. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. പ്രവാചകന്മാരുടെ അനന്തരാവകാശം എന്ന് വെച്ചാൽ അവരുടെ സമ്പത്തോ മറ്റോ ഒന്നും അനന്തരം എടുക്കുന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. പ്രവാചകന്മാരുടെ ജീവിതം അവരാദ്യമായി സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങളോട് അങ്ങനെ പകർത്തുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകന്മാർ സമൂഹത്തിൽ വളരെ പരമാവധി ഐക്യവും മസ്ലഹത്തിനു വേണ്ടി ശ്രമിച്ച പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമ്മുടെ വർത്തമാനകാല പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ടത്. രാജ്യത്ത് കലാപമുണ്ടാക്കാനും ജനങ്ങളുടെ ഇടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വിള്ളലുകളാക്കാനും ശ്രമിക്കുന്നവരല്ല യഥാർത്ഥ പണ്ഡിത ധർമ്മം എന്നുള്ളത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവം നമുക്ക് അറിയാവുന്നതാണ്. കഅബ വീണ്ടും ചെറിയ പ്രളയം മൂലം നാശങ്ങൾ സംഭവിച്ച് അത് പുനർനിർമ്മിച്ച് ഹജറുൽ അസ്വദ് ആര് വെക്കുമെന്നുള്ള വലിയ തർക്കം വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീരുമാനിക്കട്ടെ എന്നാണ് അന്ന് മക്കയിലുള്ള പ്രമാണിമാർ പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കടന്നു വരികയും പ്രവാചകൻ അതിന് ഒരു തീരുമാനത്തിലെത്തി. എല്ലാ ഗോത്രക്കാരോടും ഒരു തുണി വിരിച്ചിട്ട് ആ തുണിയിൽ ഹജറുൽ അസ്വദ് വെച്ച് ആ ഹജറുൽ അസ്വദ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകൊണ്ട് തൽസ്ഥാനത്ത് വെച്ചു. വലിയൊരു യുദ്ധമുണ്ടാവേണ്ടുന്ന സാഹചര്യം പ്രവാചകൻ പ്രവാചകൻ്റെ ബുദ്ധി കൊണ്ടും ആ തൻ്റെടവും ആ സാഹചര്യങ്ങളെ നേരിടാൻ പ്രവാചകൻ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ആ മാതൃകയാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്. ഇത് എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ മുമ്പിൽ ഒരു തർക്കം വന്നു. തർക്കം ഇങ്ങനെയാണ്, ഒരു രണ്ട് സഹോദരന്മാർ തമ്മിൽ, അതിൽ ഒരാളുടെ കുഞ്ഞിനെ ചെന്നായ പിടിച്ചു കൊണ്ടുപോയി, മറ്റേ കുഞ്ഞ് അവശേഷിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സഹോദരന്മാർ തമ്മിൽ തർക്കമായി. ഈ ചെന്നായ പിടിച്ചത് എൻ്റെ കുഞ്ഞല്ല, അവളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് എൻ്റെതാണ് എന്നുള്ള തർക്കം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ വന്നു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, ആദ്യം വലിയവളോട് ചോദിച്ചു, പിന്നെ ചെറുവരോട് ചോദിച്ചു, ഈ കുട്ടി എൻ്റെതാണ് എൻ്റെതാണ് വന്നു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം എടുത്തൊരു തീരുമാനമുണ്ട്, ഈ രണ്ട് സ്ത്രീകൾ തമ്മിൽ അകലാതിരിക്കാനും ഒരു വിഷയം സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ള അല്ലെങ്കിൽ വന്ന ഒരു പണിയെ നമ്മൾ ഈ കുട്ടിയെ രണ്ട് കഷ്ണാക്കുക, എന്നാൽ ഒരു കഷ്ണം ഒരാൾക്കും ഒരു കഷ്ണം ഒരാൾക്കും കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ മൂത്തവൾ പറഞ്ഞു, കഷ്ണം വെക്കണ്ട, എന്നാൽ പിന്നെ അവൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇത് സ്വന്തം കുട്ടിയെ കഷ്ണമാക്കുമ്പോൾ ആർക്കും പ്രയാസമുണ്ടാവും, മറ്റൊരു കുട്ടിനെ കഷ്ണമാക്കണമെങ്കിൽ പ്രശ്നമല്ല. അപ്പോൾ കഷ്ണമാക്കണ്ട എന്ന് പറഞ്ഞ സ്ത്രീയുടേതാണ് ഈ കുട്ടി. കുട്ടി വലിയവൾക്ക് വിരിച്ചു, ചെറിയവൾക്ക് കൊടുത്തില്ല. അപ്പോൾ ചെറിയവളുടെ ഉദ്ദേശം എന്താ, അവളുടെ കുട്ടി നശിച്ചതുപോലെ, ചെന്നായ പിടിച്ചതുപോലെ ഈ കുട്ടിയും അങ്ങനെ നശിക്കട്ടെ എന്നുള്ള ചിന്താഗതിയാണ്. അപ്പോൾ വലിയ എല്ലാ പ്രവാചകന്മാരും ഇതുപോലെയുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാറുണ്ട്. അത് സമൂഹത്തെ ഐക്യത്തോടെ കൊണ്ടുപോകലാണ് പണ്ഡിതൻ്റെ ധർമ്മവും. പക്ഷെ നമ്മൾ പലരും ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുസ്ലിയരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അതിനെ പെരുപ്പിച്ച് അയാൾ അല്ലാതാക്കി ഇല്ലാതാക്കി അയാളെ സമുദായത്തിൻ്റെ പുറത്താക്കി അയാൾ വേറെ വിഭാഗമാക്കി അങ്ങനെ ചെയ്യിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് കാണാം. എന്നാൽ ചിലർ പ്രത്യക്ഷത്തിലുണ്ടാവില്ല, പരോക്ഷമായിട്ടുണ്ടാകും, അതിന് അവർ പ്രേരണ നൽകുകയും ചെയ്യും. നമ്മൾ രണ്ടും തെറ്റാണ്. സാധാരണ നമ്മൾ ഈ ചീട്ടുകളി വട്ടത്തിൽ ചീട്ട് കളിക്കുന്നവരുണ്ടാവും, എന്നാൽ ബാക്കിൽ നിന്ന് കാണ്ട് ഈ ഉത്സവത്തിലൊക്കെ ബാക്കിൽ നിന്ന് കാണ്ട് ചീട്ടളിക്കാരനെ പ്രോത്സാഹിപ്പിക്കുന്നവരും തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരുണ്ടാവും. രണ്ടും ചീട്ട് കളിയാണ്. എന്നെപ്പോലെ പ്രത്യക്ഷത്തിൽ സ്റ്റേജിലിറങ്ങി ലോക്കൽ പണ്ഡിതന്മാർ മറ്റേ പണ്ഡിതന്മാരെ പറ്റി തെറി പറയുന്നതും ആ തെറിക്ക് മൗനം പാലിക്കുകയും അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നത് ഈ ഉത്സവപ്പറമ്പിലെ ചീട്ട് കളിക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളെപ്പോലെയാണ് ഇത്തരത്തിലുള്ള ചില പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ
അവരുടെ ലക്ഷ്യം തന്നെ പല പണ്ഡിത സഭകളിലും പുതുതായി ചേർക്കുന്ന ആളുകളൊക്കെ മൗന വിഗ്രഹങ്ങളാണ്. ഈ വലിയ അപ്പൂപ്പന്മാർ പറയുന്നത് കേട്ടും അവരുടെ അടിമകളായി നിൽക്കുന്ന പണ്ഡിതന്മാർ വിവിധ സംഘടനകളുടെ ഉയർന്ന പദവികൾ വഹിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ ഇൽമെത്രയുണ്ട്, ആ ഇൽമനുസരിച്ച് അവരും പ്രവാചകന്മാരുടെ ജീവിതവും തമ്മിൽ എത്ര ബന്ധമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പ്രചരിപ്പിക്കുകയും അങ്ങനെ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും തന്നെ ഇവർക്കൊക്കെ പ്രവാചകന്റെ ജീവിതം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഒരു വിലയുമില്ലാത്ത പണ്ഡിതന്മാരെ മതമേഖലയിലുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. മുമ്പ് മുല്ല നസറുദ്ദീന് ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ ചോദിച്ച്, അയാൾ വലിയൊരു കോടീശ്വരനാണ്, അപ്പം അയാൾക്ക് മറ്റേ ആളിങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക, അയാൾ അടിമ. അപ്പോൾ വെറുതെ മുല്ല നസറുദ്ദീനോട് ഈ വലിയ കോടീശ്വരൻ ചോദിച്ചു, ഈ അടിമയുടെ ഉടമ ചോദിച്ചു, ഞാനൊരു അടിമയാണെങ്കിൽ എനിക്ക് എത്ര ഉറപ്പ് കിട്ടുന്നതാണ്. അപ്പം മുല്ല നസറുദ്ദീൻ പറഞ്ഞു, നിങ്ങളൊരു അടിമയാണ്, നിങ്ങളെ വിറ്റാൽ 50 ദിനാർ കിട്ടുന്നതാണ്. മുല്ല നസറുദ്ദീൻ രസിക്കണം. അപ്പം ഇയാൾ എന്ത് 50 ദിനാർ? 50 ദിനാർ എൻ്റെ ടവലിൻ്റെ വിലയുള്ളതാണ്, ആ വില നിങ്ങൾക്ക് ഒഴിവാണ്, ടവലിൻ്റെ വില തന്നെ നിങ്ങൾക്ക് ഒഴിവാണ്. അതാണ് നമ്മളെ പല പണ്ഡിതന്മാരുടെ കെട്ടും മുട്ടും മാറാപ്പും ഒരുപാട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ ആകെയുള്ള നിലവാരം എത്രയാണ്, ആ ഡ്രസ് മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ആളുകളെ സമൂഹത്തിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമിച്ചത്, അകൽക്കാനല്ല. പ്രവാചകനെ വേദനിപ്പിച്ചവരെ പോലും അങ്ങനെയാണ് ചെയ്തത്. അബൂജഹൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ. അദ്ദേഹം പ്രവാചകനെ നശിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധത്തിലുള്ള കഴിവുകളും അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ബാപ്പയുടെ അതേ പാരമ്പര്യം. അങ്ങനെ ബാപ്പയെ ഉഹദിൽ ബദറിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇയാൾക്ക് അത് നോക്കി നിൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അവിടുന്ന് ആ മയ്യത്ത് കാണുന്നു. ധാരാളം മുസ്ലിങ്ങൾക്കെതിൽ ഇയാൾ പോരാടി. ഇക്രിമ അബൂജഹൽ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം കണ്ണിൽ നിന്ന് കണ്ണിനീരൊക്കെ നിറച്ച് അദ്ദേഹം അത് കാണാനാവില്ല എന്നുള്ളവർക്ക് പുറത്തു പോയി. അങ്ങനെ ഈ ഇക്രിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര യോദ്ധാവാണ് അദ്ദേഹം. വലിയ കേളികേട്ട കുതിരപ്പടയാളിയാണ് അദ്ദേഹം. അബൂജഹലിൻ്റെ ഒരു അഭിമാനമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം കിട്ടി. പിന്നീട് ഉഹദിൽ പകരം വീട്ടാമെന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപിച്ച് പുറത്തു പോയ ആളാണ് ആര്, ഇക്രിമ. അങ്ങനെ ഇക്രിമ ഉഹദിൽ തൻ്റെ ഭാര്യയോടൊന്നിച്ച്, ഭാര്യ ഉമ്മു ഹക്കീമിനെ ഒന്നിച്ച് യുദ്ധത്തിന് പോയി. ധാരാളം പോരാടി, മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു. അങ്ങനെ അവിടെ അവരും ഭാര്യയുമൊക്കെ ധാരാളം പോരാടി. എന്നാൽ പിന്നെ അതിനുശേഷം കന്തക്കിലും മുസ്ലിമീങ്ങൾക്കെതിരെ ഇക്രിമ പോരാടി. ആ പോരാട്ടം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. മുസ്ലിം സ്വഹാബത്തിനെ ധാരാളം ആക്രമിച്ച് കൊലപ്പെടുത്തി, ഉപദ്രവിച്ച്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമാണ്, ചരിത്രമാണ്. അങ്ങനെ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ മക്കം ഫത്തഹായി. മക്കം മുസ്ലിമീങ്ങളുടെ അധീനതയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരും ഇനി ആരും ആക്രമിക്കാൻ പാടില്ല, ഒരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല, ഒക്കെ സമാധാനം, എല്ലാവർക്കും മാപ്പ്. പക്ഷെ അവിടെയും ഇക്രിമ വെറുതെ ഇരുന്നില്ല. ഇക്രിമ അപ്പോഴും നബിയോടും സഹാബത്തിനോടും യുദ്ധം പ്രഖ്യാപിച്ച് വെല്ലുവിളിച്ച് അങ്ങനെ നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മൂന്നാലഞ്ച് ആൾക്കാർ ഈ ഒരു രാജ്യം സമാധാനപരമായി മുന്നോട്ട് പോകുന്നതിന് ഭംഗം നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അവിടെ അവർക്കൊക്കെ കേടി ലിസ്റ്റിൽ പെടുത്തിയവരൊക്കെ. അതിന് ഇക്രിമക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഇക്രിമ എന്ത് ചെയ്തു? നാട് വിട്ടു ഓടിപ്പോയി അയാൾ. അങ്ങനെ ഈ വധലിസ്റ്റിലുള്ള പേരുള്ള അതിൻ്റെ പേരിൽ മൂപ്പൽ എന്ത് ചെയ്തു? യമനിലേക്ക് പോയി. ഇനി നിന്നിട്ട് കാര്യമില്ല, ഇനി മക്കയിൽ ഞാൻ പറയുന്നതൊന്നും നടക്കൂല എന്നുള്ള നിലയിൽ. ആ ഇടക്കാണ് മക്കം ഫത്തഹായപ്പോൾ കുറേ എല്ലാവരും, ഭൂരിഭാഗം ആളുകളും ഇസ്ലാമതം സ്വീകരിച്ചു. അങ്ങനെ ഈ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീം അവരും, അതുപോലെ തന്നെ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദും, ഏതാനും സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ മുഖം മൂടി ധരിച്ച് അവർ പറഞ്ഞു, ഹിന്ദാണ് സംസാരിച്ചത്, യാ റസൂലല്ലാ, ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വന്നിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിൻ്റെ ബന്ധം കൊണ്ടല്ല, ഞങ്ങൾ സത്യവിശ്വാസികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ മുഖം മൂടി അഴിച്ച് അപ്പോഴാണ് മനസ്സിലായത് അത് ഹിന്ദാണ് എന്നുള്ളത്. നബിക്ക് സ്വല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നബിയുടെ ഇളാപ്പ എന്ന് പറഞ്ഞാൽ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിൽ ഇവർക്കൊക്കെ ഉള്ള ഈ ഹിന്ദുനൊക്കെ ഉള്ള പങ്ക് എല്ലാവർക്കും അറിയാം. ആ ചരിത്രം ആലോചിച്ച് നോക്കിയാൽ
ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സ്വാഗതം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഹിന്ദിൻ്റെ സംസാരം കഴിഞ്ഞപ്പോൾ ഉമ്മു ഹക്കീമാണ് പിന്നീട് സംസാരിക്കുന്നത്, നബിയെ ഞാൻ ഉമ്മു ഹക്കീമാണ്, എൻ്റെ ഭർത്താവ് നാട് വിട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് നിങ്ങൾ തിരിച്ചു വന്നാൽ അഭയം കൊടുക്കുമോ, എന്നാൽ പിന്നെ ഞാൻ അയാളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അയാൾ നല്ല നിലയ്ക്ക് തിരിച്ചു വന്നാൽ ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു ശൈലിയാണ് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ അപ്പോഴേക്കും ഇദ്ദേഹം ഇക്കിരിമ നാട് വിട്ടു. അദ്ദേഹം തിഹാമ കടൽ തീരത്തെത്തി. അദ്ദേഹം കയറുകയാണ്. കപ്പൽ കയറുന്നതിന് വേണ്ടി കപ്പിത്താനുമായി ഇദ്ദേഹം തർക്കിക്കുകയാണ്. കപ്പിത്താൻ പറഞ്ഞു, ഈ യാത്രയിൽ ഷഹാദത്ത് ഇസ്ലാം മതം വിശ്വസിച്ച ആളുകൾക്കെതിൽ കയറാൻ കഴിയില്ല, എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ കഴിയുമെന്ന് വെച്ചു. ഇക്കിരിമയുണ്ട്, അപ്പോൾ ഇക്കിരിമ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമല്ലോ, എനിക്ക് അവസാനം എന്നാ പോലെ ഇരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപകടം കപ്പലിൽ അപകടം സംഭവിച്ചപ്പോഴാണ് എന്നും പറയുന്നത്. ഏതായിരുന്നാലും ഉമ്മുൽ ഹക്കീം കണ്ടുമുട്ടി. ഉമ്മുൽ ഹക്കീമിനെ കണ്ടപ്പോൾ അന്തം വിട്ടു ഇക്കിരിമ. കാരണം ഇത്രയോ ദൂരം കറങ്ങിയിട്ടാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് ഇക്കിരിമൻ്റെ ഭാര്യ ഉമ്മു ഹക്കീം പറഞ്ഞു, ഞാൻ വരുന്നത് ഒരു ലോകത്തെ ഏറ്റവും വലിയ ഒരു മാന്യൻ്റെ അടുത്തിൽ നിന്നാണ് വരുന്നത്. ആരാണത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവരിൽ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും വിശ്വസിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് അഭയം കിട്ടും, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്താലും അതൊക്കെ മാപ്പാക്കാൻ മാത്രമുള്ള വിശാലതയുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അത് സത്യമാണോ, അങ്ങനെ ചെയ്യോ, ഓ റെഡിയാണ്. അങ്ങനെ നേരെ ഉമ്മു ഹക്കീമിൻ്റെ കൂടെ തിരിച്ചു പോരുകയാണ്. റസൂലിൻ്റെ അടുക്കൽ ചെന്നു, റസൂലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. റസൂലിൻ്റെ കൈ നീട്ടി ബൈഅത്ത് ചെയ്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഇത്രയും ക്രൂരത മുസ്ലിമീങ്ങളോട് ചെയ്ത അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയില്ല. അവർക്ക് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് കൊടുത്തു. അവരെ മുൻകാല ചെയ്തികളൊക്കെ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവെ ഇദ്ദേഹം ഒരുപാട് സഹാബത്തിനെ കൊന്നിട്ടുണ്ട്, എനിക്കൊരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഈ രാജ്യം നാടുവിടേണ്ട കാരണക്കാർ ഇവരൊക്കെയാണ്, അതൊക്കെ ശരിയാണ് അള്ളാഹുവെ, അവർക്ക് ഇനി പൊറുത്തു കൊടുക്കണമെന്ന് ആര് ദുആ ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ഇതാണ് വിട്ടുവീഴ്ചയുടെ ആ ഒരു വലിയ, എത്ര ക്രൂരത ചെയ്താൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണ് ഓന നമ്മൾ എത്ര ആളുകളായിട്ട് എന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മൾ പണ്ഡിതന്മാർക്ക് അത്രയൊന്നും വേണ്ട, ഓൻ അത് വായിക്കുന്നു ഇത് വായിക്കുന്നു, ഓൻ നമ്മളിൽ പെട്ടവനല്ല, നമ്മളിൽ പെടാത്തവനാക്കുന്നതിന് വേണ്ടിയുള്ള കഴിവുകളാണ് പല പണ്ഡിതന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമികമല്ല, പ്രവാചകൻ്റെ ചര്യയല്ല. പ്രവാചകൻ്റെ ചര്യ ഞാൻ ഈ പറഞ്ഞതാണ്. എന്നിട്ട് യർമൂക്ക് യുദ്ധം വന്നു. പിന്നീട് വരുന്നത് യർമൂക്ക് യുദ്ധമാണ്. ആ യർമൂക്ക് യുദ്ധത്തിൽ റോമൻ സൈന്യവുമായി ഏറ്റുമുട്ടുന്നതിൽ ഇക്കിരിമ വളരെ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു, ധീരത പ്രകടിപ്പിച്ചു. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഇക്കിരിമ നിങ്ങൾ ഇത്രത് ചെയ്യരുത്, റോമൻ സൈന്യം വളരെ തന്ത്രശാലികളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇക്കിരിമ പറഞ്ഞൊരു മറുപടി നമുക്ക് വലിയ പാഠമാണ്. ഇക്കിരിമ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത ആളുകളാണ്, ബദറിലും ഉഹദിലും ഹന്ദത്തിലും ഖൈബറിലും ഒക്കെ. പക്ഷേ ഞാൻ അന്നൊക്കെ നിങ്ങളുടെ എതിർവശത്താണ്, എനിക്ക് കിട്ടിയ അവസരമാണിത്, ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞ് അദ്ദേഹം ശക്തമായി പോരാടി. അദ്ദേഹം ആ യുദ്ധത്തിൽ ഷഹീദാവുകയാണ് ചെയ്തത്. ആ ഷഹീദാവുന്നതിൻ്റെ വളരെ മാരകമായ പരിക്ക് പറ്റിയപ്പോഴാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ വെള്ളത്തിൻ്റെ, ഇവർക്ക് വേണ്ടി വെള്ളം കൊണ്ടേ കൊടുക്കാൻ ആ സക്രാത്തിൻ്റെ ഹാലിൽ അവർ തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ ഒരു സഹാബി വെള്ളം കൊണ്ടു കൊടുത്തു. അപ്പോൾ ഹാരിസ് ബിൻ ഹിഷാമൻ ആദ്യം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, അത് അപ്പുറത്തേക്ക് കൊടുക്കണം. അങ്ങനെ അയ്യാഷ് ബിനു അബി റബിയെ കൊടുത്തു. അദ്ദേഹവും സക്രാത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, അപ്പുറത്ത് കൊടുക്കും. പിന്നെ ഇത് എക്കിരമ കൊടുക്കും, എക്കിരമ വെള്ളത്തിന് വേണ്ടി ദാഹിക്കാണ്, അപ്പുറം കൊടുക്കും എന്ന് പറഞ്ഞ് ആ വെള്ളം ആർക്കും കിട്ടാതെ എല്ലാവരും ഷഹീദായി. ഇവിടെ ഇവരൊക്കെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഈ ഇക്കിരിമയൊക്കെ എത്രയോ വർഷങ്ങളോളം യുദ്ധം ചെയ്ത പാരമ്പര്യമാണ് ഇക്കിരിമക്കും ഇക്കിരിമിൻ്റെ പിതാവ് അബൂജഹലിനും ആ പാരമ്പര്യങ്ങൾക്കും ഉള്ളത്. അവരാണ് ആ ഒരു തുള്ളി വെള്ളം തൻ്റെ സഹോദരന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി ദാഹിക്കുന്നത്. ഈ ഇക്കിരിമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ചൊല്ലും റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയുന്നു. എന്താണത് കാരണം? അദ്ദേഹം ഇസ്ലാമിൽ വന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ മാതൃക എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. പണ്ഡിതന്മാരുടെ ധർമ്മമാണ് പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനിക്ക് പാണ്ഡിത്യമുണ്ടാവും. പ്രവാചകൻ എന്ത് പറഞ്ഞു എന്ന് അത് സമൂഹത്തിനോട് പറയാൻ കഴിയും, അത് പ്രചരിപ്പിക്കാൻ കഴിയും. നിങ്ങളൊക്കെ വളർന്ന് പണ്ഡിതന്മാരാകുമ്പോൾ അത്തരത്തിലുള്ള പണ്ഡിതന്മാരാവാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കും. അതാവട്ടെ.